എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഭാര്യ ഭർത്താവ് എൻ്റെ ഫ്രണ്ടാണ് ഒരു കുട്ടിയുണ്ട് കുട്ടിക്ക് ഒരു ഒരു നാല് വയസ്സാണ് അല്ലെ മൂന്ന് വയസ്സാണ് അടുത്ത കുട്ടിയും കൂടെ ആശുപത്രിയിൽ വന്ന് ഭയങ്കര കൺഗ്രാജലേഷൻസ് എല്ലാവരും പറയുന്നു കുട്ടിയെ അകത്തു നിന്ന് കൊണ്ടുവരണം അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പം കുട്ടിയെ കൊണ്ടുവന്നു അപ്പോൾ എല്ലാവരും കണ്ടു നല്ല കുട്ടി അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് അച്ഛൻ ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്ത് ആദ്യമായിട്ട് കൊണ്ടുവരുവാണ് അപ്പോൾ അവരുടെ നിൻ്റെ അനിയനാണ് ഏ നിന്റെ അനിയനാണ് എന്ന് പറഞ്ഞിട്ട് ആ കൈ കാണിക്കുന്നത് കൈ കാണിക്കുന്നത് പറഞ്ഞ് വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തപ്പോഴും ഈ കുട്ടി ഒന്ന് മൂത്രമൊഴിച്ചു അപ്പം എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞാൽ ഇവൻ പറയാണ് ഏയ് ഇത് ചോരുന്ന് വേറെ പുതിയത് ഞങ്ങളുടെ ഞാനവിടെയൊക്കെ പരിപാടി കിടന്ന കാഞ്ഞരമിറ്റം പ്രശാന്ത് എന്ന് പറഞ്ഞൊരു മ്യൂക്കൽക്കാരുണ്ട് ഇവനൊരു ദിവസം പരിപാടി കഴിഞ്ഞ് രാത്രി ഒന്ന് രണ്ട് മണിക്ക് വീട്ടിലെത്തി വന്ന് കിടന്നു ഇവൻ കിടക്കുമ്പോൾ ഇവൻ്റെ മൂത്ത ചെറുക്കാൻ കൂട്ടതി കിടപ്പുണ്ട് രാവിലെ ഭാര്യ വന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ ഇളയവൻ അവന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം എണീക്കും എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ മതി ഞാൻ ഇളയവനെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ്റെ ഭാര്യ ഇളയ കൊച്ചിനെ കൊണ്ട് നേരെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയി ഇവനും മൂത്തവനും മാത്രം കട്ടിലേ കിടക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അന്ന് ഏപ്രിൽ ഒന്നാണ് ഏപ്രിൽ ഫുൾ ആണ് ഇവന് മോനെ പറ്റിക്കാൻ ഒരു ടെൻഡൻസി എണീറ്റു മോൻ കട്ടിലെന്ന് ഉറക്കത്തിൽ എണീറ്റൊരു അച്ഛൻ സൈഡിൽ കിടപ്പുണ്ട് തട്ടി വിളിച്ചു അപ്പം ഇവൻ മരിച്ച പോലെ കിടന്നു ചാ അച്ചാ അച്ചാ അന്ന് കുറെ വിളി വിളിച്ചിട്ട് ഒന്നും ഇവ ഇവൻ പല പണി നോക്കി അച്ഛനെ കിള്ളി നോക്കി കാലിന് അടിയിൽ നോക്കിയിട്ട് ഒന്നും ഇവൻ എണീക്കാതെ അടക്കി പിടിച്ചിടന്ന് അപ്പം ചെറിയ ചെറുക്കനാ അവൻ മൂക്കിന്റെ താഴെ കൊണ്ട് കൈ വെച്ച് നോക്കി ശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ ഇവൻ പിടിച്ചു കിടന്നു ഒറ്റ കരച്ചിൽ ഈ ചെറുക്കൻ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായപ്പോഴത്തേക്ക് പ്രശാന്തിന് പാവുന്നവൻ ചാടി എണീറ്റ് കെട്ടിപ്പിടിച്ച് ഏപ്രിൽ ഫുൾ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചൊക്കെ കഴിഞ്ഞ് വിഷയൊക്കെ വിട്ട് ഉച്ചക്ക് ചോറ് ഇവന്റെ അമ്മ ഈ ചെറുക്കനോട് ചോദിച്ച് എനക്ക് എന്നെക്കാ കൂടുതൽ ഇഷ്ടം അച്ഛനോടാണല്ലേ അച്ഛൻ മരിച്ചതെന്ന് ഇങ്ങനെ ഇത്രയും കരഞ്ഞല്ലീമ്പ അതുകൊണ്ടൊന്നും അല്ല നിങ്ങൾ ആരുമില്ല ഞാനും ഒരു ശവവും കൂടെ എങ്ങനെ ഈ വീട്ടിൽ കിടക്കുന്ന അല്ല ഒരു കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ആള് തിരുവനന്തപുരത്തുള്ള ആള് നമ്മുടെ ഫ്രണ്ടാണ് അപ്പം ഞാനൊരു ദിവസം ഇയാളുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ ഞാൻ പോകും ഒരു ട്വിൻസ് ആണ് ആൺകുട്ടികൾ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് രണ്ട് ഒരേപോലൊക്കെ ഇരിക്കുക പുള്ളി ഞാൻ വീട്ടിൽ ചെന്ന് പോകുമ്പോൾ അവിടെ ഭയങ്കര മൂകത ഇദ്ദേഹം ഭയങ്കര വികാരാധീനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കുട്ടികൾ മുഴുക്ക കരഞ്ഞു കലങ്ങിയ കണ്ണേറിയായിട്ട് രണ്ടുപേരുവിടെ അപ്പുറത്തെ സോഫയിലിരിക്കുന്നു ഇവരുടെ അദ്ദേഹത്തെ കുറച്ച് മുറിവുകളൊക്കെ ഉണ്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഒരു താഴെ വീണതിൻ്റെ ദേഷ്യമാണോ വിഷമമാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല രണ്ടുപേരത് മാറി മാറി കുട്ടികളടുത്തും ചോദിക്കുന്നത് ഇയാളുടെ ചോദിക്കുന്നു എന്താ പറഞ്ഞത് എന്താ എന്ന് പറയുമ്പോൾ അവസാനം ആ കുട്ടി പറഞ്ഞു ഞങ്ങളെ അച്ഛൻ ബെൽറ്റ് വെച്ച് തല്ലി ഓ അപ്പം ഒരു ബെൽറ്റ് കിടക്കുന്നവിടെ അനാഥ പോലെ ഞാൻ പറഞ്ഞ് അതെ സിംസൺ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കുട്ടികളെ ബെൽറ്റ് വെച്ച് അങ്ങനെ തല്ലരുത് ഇനി എന്ത് തെറ്റാണെന്നെങ്കിലും ശരി അവർ കുസൃതികൾ കാണിക്കും ഈ പ്രായത്തിൽ കുട്ടികളെ കുസൃതി കാണിക്കും അതൊക്കെ നമ്മുടെ മക്കളാണ് ബെൽറ്റ് വെച്ച് അങ്ങനെ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തല്ലിയത് ശരിയാണ് ഞാൻ എന്തുകൊണ്ട് തല്ലിയെന്ന് ഞാൻ പറയാം എന്നിട്ട് മുകേഷ് തീരുമാനിക്കും ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ ഞാൻ വെച്ചെന്താണ് എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എൻ്റെ ബോസ് ഒരുപാട് നാളായിട്ട് ഞാൻ വിളിക്കുന്നു വീട്ടിലോട്ട് വരണം വീട്ടിലോട്ട് വരണം വൈഫ് ഹൗസ് ഇവിടെ അടുത്തല്ലേ ഒന്ന് വീട്ടിലോട്ട് ഇദ്ദേഹം വിചാരിച്ചാലേ എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളും അതിൻ്റെ ഇൻസെൻറ്റീവും ഗ്യാറ്റിവിറ്റിയും ഒക്കെ കിട്ടത്തുള്ളു എല്ലാവർക്കും ഭയഭക്തി ബഹുമാനത്തോടെ നോക്കുന്ന ഒരു ബോസാണ് അങ്ങനെ ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന് വൈഫ് ഹൗസിൽ വരുന്നുണ്ട് ഞാൻ സിംസൻ്റെ വീട്ടിൽ വരാം അപ്പോൾ എനിക്കങ്ങോട്ട് ഇതായി കാര്യം ഇയാളെ സന്തോഷമായിട്ട് അത്ര നല്ല വലിയ മനുഷ്യനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ബേക്കറി പോയി കുറേ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരാം അവിടെ ചെന്ന് അതിനിടക്കി വെച്ച് ഇദ്ദേഹം വന്നു അപ്പം അച്ഛനുണ്ടോ ഇപ്പൊ രണ്ടു കൂടെ പ്രോത്സാഹിപ്പിച്ചിട്ട് പട്ടി അഴിച്ചു പട്ടി അഴിച്ചു വിട്ടിട്ട് പട്ടിക്ക് മനസ്സിലായി പട്ടിക്ക് ഇവരെ കാട്ടി ബുദ്ധിമുട്ട് പട്ടിക്ക് മനസ്സിലായി എന്തോ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ള ആളാണ് പട്ടിക്ക് അടിച്ചില്ല അപ്പൊ യുവന്മാര് പറഞ്ഞിട്ട് ഇയാളെ മൂന്ന് കടി കടിപ്പിച്ചിട്ട് ഇയാളെ ഒരു കാരണകത്ത് ആശുപത്രിയിലാക്കിയിരിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു അത് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഒരു അടി കൊടുക്കാൻ സാധ്യതയുണ്ട് ബെൽറ്റ് വെച്ച് ഇറക്കാതെ ഞാൻ ആ മക്കളെടുത്ത് നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത് നിങ്ങൾക്കറിയാവല്ലോ ഇങ്ങനെ ബേക്കറി പോയിരിക്കുകയാണ് നിൻ്റെ അച്ഛന് പിന്നെ ബഹുമാനിക്കുന്ന ആളാണ് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ല അച്ഛൻ എപ്പോഴും പറയും അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നാൽ ഈ പട്ടി കടിക്കുമെന്ന് ഇവിടെ വരുന്ന എല്ലാം പരിചയക്കാരാണല്ലോ ആദ്യമായിട്ടാണ് ഒരു അപരിചിതം വന്നത് കടിക്കോ ഇല്ലയോ എന്ന് നോക്കിയാണ്